കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് വിശപ്പ് വന്നു, അത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെയാണ് രോഗം വന്നാൽ അതിൽ നിങ്ങൾ ചികിത്സിക്കണം. അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാ. കത്തിച്ചാൽ കത്തും, വെള്ളമൊഴിച്ചാൽ തീ കൊടും. ഇതുപോലെ ഏത് കാര്യവും ചില കാരണങ്ങൾ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്. കാര്യകാരണ ബന്ധങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു ഈ പ്രപഞ്ചത്തെ നിലനിർത്തിയിട്ടുള്ളത്. ആ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായതേട്ടമാണ് ഡോക്ടറോട് എന്നിട്ട് നമ്മൾ നടത്തുന്നത്. അതേസമയം ഒരു രോഗി ഡോക്ടറെ കാണാൻ വേണ്ടി വീട്ടിൽ ഡോക്ടറെ അടുത്ത് പോകാതെ, ടെലിഫോണിൽ ഒന്നും സംസാരിക്കാതെ വീട്ടിലിങ്ങനെ മരുന്ന് കിടന്നിട്ട് ഡോക്ടറേ എന്റെ രോഗം മാറ്റി തരണേ എന്ന് പറഞ്ഞാലോ, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സഹായ തേട്ടമാണ്. അതൊരിക്കലും ഇസ്ലാം അനുവദിച്ചതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ്. അതേസമയം മുഹ്യദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് തേടുന്ന ആളുടെ സ്ഥിതി എന്താ? മുഹ്യദ്ദീൻ ഷെയ്ഖ് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണോ? അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇറാഖിൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിക്കുന്നത് പോലെയാണോ ഇവിടെ വീഴാൻ പോകുമ്പോ മുഹ്യദ്ദീൻ ഷെയ്ഖേ കാക്കണേ എന്ന് പറയുന്നത്? ആൾമറയില്ലാത്ത കണ്ണത്തിന് മുമ്പിൽ കിൽക്കുന്ന കുട്ടി കണ്ടിക്ക് വീഴാൻ പോവാണ്, വൈദ്യ ശേഖേ എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറയുന്നത് അതുപോലെയാണോ? ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ മരുന്ന് തരൂ, ഡോക്ടറെ ഒന്ന് ചികിത്സിക്കണം എന്ന് പറയുന്നത് പോലെയാണോ? തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുസ്ലിയാക്കന്മാർ. ഈ ശിർക്കും ഖുറാഫാത്തും നിലനിന്നാലേ ഇവരെ മതവാണിപൻ നടക്കുകയുള്ളൂ എന്നതുകൊണ്ട് അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരിക്കലും സുഹൃത്തുക്കൾ ഇത് രണ്ടും ഒരുപോലെയല്ല. വൈദ്യ ശേഖനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സാധാരണക്കാരനോട് ചോദിക്ക്, വൈദ്യ ശേഖപ്പെടുന്നു നീ വിളിച്ചാ കേൾക്കോ? ഏ കേൾക്കാതെ ധാരാളം കേൾക്കും. കാരണം എന്താ? ആരുണ്ട് എന്നോട് ഹാജത്തെ തേടുവാൻ? മൊയ്തിമാല പറഞ്ഞിട്ടില്ലേ, ആര് എന്നോട് ഹാജത്തിനെ തേടിയാലും ഞാൻ അവരെ ഹാജത്ത് കൂട്ടിക്കൊടുക്കും എന്ന് മാത്രമല്ല, വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ എവിടെന്ന് വിളിച്ചാലും ഏത് നാട്ടിന്ന് വിളിച്ചാലും അവരെ വായ പൂടുന്നതിന് മുമ്പ് അബ്ദുൽ ഖാദർ ജീലാനി നീ എന്ന് പറയുമ്പോഴത്തെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. സഡൻ ആക്ഷൻ ആണ്. അപ്പൊ വിളിച്ചാ കേൾക്കും. പിന്നെ കാണുവോ നിങ്ങൾ ഈ വിളിക്കണേ? നിങ്ങൾ ഈ പാറക്കടവത്തിൽ നിങ്ങൾ ഇറാഖിൽ മറമാടപ്പെട്ടു പോയ ആ മനുഷ്യൻ കാണുവോ? ഏ കാണാതെ, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണാഞ്ഞ നിങ്ങളെ കൽഭാഗം എന്നോവർ. ഓര് കാണും, കണ്ണ് കാണാത്തതും കൽഭാഗത്തുള്ളതൊക്കെ കാണുന്നവരാണ്, കുപ്പിന്റെ അകത്ത വസ്തുവിനെ പോലെ ഹൃദയം കാണുന്നവരാണ്. അതുകൊണ്ട് ദൂരെയുള്ള പാറക്കടവില് ഈ കാദിരി തരീഖത്തിന്റെ ആളായ എന്നെ വിളിച്ചാ കേൾക്കും, കാണും. പിന്നെ നിങ്ങളെ മനസ്സിലുള്ള സങ്കടം അറിയോ? പിന്നെ കൽഭകത്തുള്ളതൊക്കെ കുപ്പിയകത്തുള്ള പോലെ അറിയുന്നല്ലേ. മാലി പറഞ്ഞിട്ടുള്ളത് മൊയ്യദ്ദിമാല തെറ്റാണെങ്കിൽ ഖുർആനും തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഓ, പിന്നെ ഉത്തരം ചെയ്യോ? ഉത്തരം ചെയ്യാതെ വല്ല നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായ് മൂടാതെ ഉത്തരം ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് അല്ല പോലും കൊടുക്കാത്ത ഗ്യാരണ്ടിയാണ്. അപ്പൊ വിളിച്ചാ കേൾക്കും, വിളിച്ചവനെ കാണും, വിളിച്ചവന്റെ വിഷമങ്ങൾ അറിയും, എന്നിട്ട് ഉത്തരം കൊടുക്കും. ഇതുപോലെയാണോ ഒരാൾ യഥാർത്ഥത്തിൽ ഡോക്ടറോട് പോയിട്ട് സഹായം തേടുന്നത്? അല്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നിട്ട് പറയാ, എല്ലാ വിളിയും ശിർക്കാണോ? ഞങ്ങൾ കുറെ കാലമായി ചോദിക്കുന്നു, എല്ലാ വിളിയും ശിർക്കാണോ? എല്ലാ വിളിയും ശിർക്കാണെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും സഹായം ചോദിക്കുകയൊക്കെ ചെയ്യും അല്ലേ. സർപ്പം വിഷമാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഒരാൾ ചോദിക്കുക, എല്ലാ സർപ്പവും വിഷമാണോ? എല്ലാ ഇടജീവിയും സർപ്പമാണോ എന്ന് ചോദിച്ചാ എന്താ പൊട്ടത്തരം? അല്ലാതെ സർപ്പം വിഷമാണ്, അത് സൂക്ഷിക്കണം. അത് ഏത് സർപ്പത്തിനൊക്കെ വിഷമുള്ളത്, ഏത് ഏജന്റിനൊക്കെ വിഷമുള്ളത് അത് മനസ്സിലാക്കി തന്നെ സൂക്ഷിക്കണം. ഇതുപോലെ തന്നെ ചില വിളികൾ മനുഷ്യൻ ശിർക്കായി പോകുന്ന വിളിയുണ്ട്, അത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ എല്ലാ വിളിയും ശിർക്കാണോ എന്ന് പറഞ്ഞിട്ട് മുസ്ലിയാക്കന്മാര് വിഷയം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. മനുഷ്യർ അവന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ, പരസ്പരം സൃഷ്ടികൾ അവന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായം തേടുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽഅബ്ദു ഫീ ഔനി അഖീഹി. അള്ളാഹു എന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ സഹോദരനെ സഹായിക്കുമ്പോഴൊക്കെ അള്ളാഹു നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കും. വതാവനു അലൽ ബിർരി വത്തഖ്‌വാ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ. പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം. കുറ്റകരമായ കാര്യങ്ങളിൽ, ശത്രുതാപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും സഹായിക്കുകയും ചെയ്യരുത്. കണ്ടോ? അപ്പൊ സഹായിക്കണമെന്ന് മാത്രമല്ല, സഹായിക്കാൻ കഴിവുണ്ടായിട്ട് നമ്മൾ സഹായിച്ചില്ലെങ്കിലോ കുറ്റക്കാരാകുമെന്നാണ് പഠിപ്പിക്കുന്നത് ഇസ്ലാം.
ഇവിടെ ഒരാൾ വീണ് കിടക്കുകയാണ്, അയാളെടുത്ത് കൊണ്ടുപോകാനും രക്തം കൊടുക്കാനും ആശുപത്രിയിൽ എത്തിക്കാനും ഒക്കെ മുസ്ലിമീകൾക്ക് ബാധ്യത ഉണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനോട് ചോദിക്കും എന്നാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇദാ സഅൽത ഫസ്അലില്ല, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക എന്ന ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നവവി അദ്ദേഹത്തിന്റെ ശറഹുൽ അർബഈന നവവിയിൽ പറയുന്നത് കേട്ടോളൂ. ثم ان كانت الحاجه التي يسالها لم تجري العاده بجريانها على ايدي خلقه ആചോ മനുഷ്യൻ ചോദിക്കുന്ന കാര്യം അത് അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരുന്നതായി പതിവില്ലാത്തതാണ്. മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരുന്നതായി പതിവില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഏതുപോലെ കതല ബിൽ ഹിദായ നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കണം എന്ന തേട്ടം. والعلم والفهم في القران والسنه قرانിലും സുന്നത്തിലും നിങ്ങൾക്ക് ഫഹം ഉണ്ടാകണം, ഗ്രാഹ്യത ഉണ്ടാകണം എന്ന ചോദ്യം. വശിഫായിൽ മർലി രോഗം സുഖപ്പെടുത്തണം. വഹുസൂലിൽ ആഫിയത്ത് മിൻ ബലാഇ ദുനിയ വഅദാബിൽ ആഖിറ ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്നും ആഖിറത്തിലെ ശിക്ഷയിൽ നിന്നും നിങ്ങൾക്ക് സുഖം ലഭിക്കണം, രക്ഷ കിട്ടണം എന്ന ആവശ്യം. ഇങ്ങനെ സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരുന്ന പതിവില്ലാത്ത കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ സഅല റബ്ബഹു ദാലിക, അത് സൃഷ്ടികളോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്നെ ഹിദായത്തിലാക്കണേ എന്ന് വയ്യദ്ദി ശൈഖിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ രോഗം മാറ്റണേ എന്ന് ബദരീങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിവിടെ പഠിപ്പിക്കാണ്. വയിൻകാനത്തിൽ ഹാജത്തുൽ ലതി യസ്അലുഹ ജറത്തിൽ ആദതു അല്ലാഹു സുബ്ഹാനഹു വതആല യുജ്രിഹ അല ഐദി ഖൽഖി, എന്നാൽ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരുന്നതായി അറിയപ്പെട്ട അങ്ങനെയാണ് സമ്പ്രദായം, അങ്ങനത്തെ ഒരു കാര്യമാണ് നിങ്ങൾ ചോദിച്ച ആവശ്യമെങ്കിലോ കൽ ഹാജാത്തിൽ മുതഅല്ലിഖത്തി ബിഅസ്ഹാബിൽ ഹിറഫ് തൊഴിലുടമകളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, വസനായു ഫാക്ടറി ഉടമകളുമായി ബന്ധപ്പെട്ട്, വവുലാത്തിൻ ഉമൂർ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിലോ യസ്അലുല്ലാഹ തആല അൻ യാതിഫ അലൈഹി ഖുലൂബഹും, അതൊക്കെ നിങ്ങളെ ബന്ധപ്പെട്ടവരോട് ചോദിക്കണം. അതോടൊപ്പം ആ കാര്യത്തിൽ അവർ നിങ്ങളെ സഹായിക്കാൻ, ഭരണാധികാരി തൊഴിലുടമ മുതലാളി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ മേൽ അയാളെ ഹൃദയം കനിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, അല്ല അവരുടെ ഹൃദയം നിങ്ങളുടെ മേൽ കനിയാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്പൊ സൃഷ്ടികളോട് ചോദിക്കേണ്ട കാര്യം, അതുപോലെ തന്നെ സൃഷ്ടാവായ അല്ലാഹുവിനോട് ചോദിക്കേണ്ട കാര്യം എന്നിങ്ങനെ രണ്ടു കാര്യങ്ങളുണ്ടെന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, എല്ലാ സഹായങ്ങളുടെയും യഥാർത്ഥ ഉറവിടം അല്ലാഹു സുബ്ഹാനഹു തആലയാണ്, അതിൽ മുസ്ലിമീങ്ങൾക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ അല്ലാഹു നമ്മെ സഹായിക്കുന്നത് രണ്ടു വിധത്തിലാണ്. ഒന്ന്, കാര്യകാരണ ബന്ധത്തിന് അതീതമായ രൂപത്തിൽ നേരിട്ടുള്ള സഹായം. അല്ലാഹു തന്റെ സൃഷ്ടികളെ സഹായിക്കുന്നത് അതിന്റെ കാര്യകാരണങ്ങൾ പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ സാധിച്ചാണ്. അല്ലാഹു ഞങ്ങൾ സഹായിച്ചു എങ്ങനെയെന്ന് മനസ്സിലാവില്ല, അങ്ങനത്തെ സഹായം അത്ഭുതകരമായി അല്ലാഹു നമ്മളെ സഹായിക്കും. മറ്റൊന്ന്, കാര്യകാരണ ബന്ധത്തിനകത്തുള്ള സഹായം. അങ്ങനെ രണ്ട് സഹായം ഇല്ല എന്നാണ് നജീബ് മുസിയാര് ചില സ്ഥലത്തൊക്കെ വാദിച്ചിട്ടുള്ളത്. എന്നാൽ സുഹൃത്തുക്കളെ, റാസി തന്നെ കേട്ടോളൂ, ഇവർ വളരെയേറെ അംഗീകരിക്കുന്ന ഒരു തഫ്സീർ ആയതുകൊണ്ടാണ് ഞാൻ റാസി വായിക്കുന്നത്. സൂറത്ത് അൻഫാലിലെ ഒരായത്താണ്, ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ, അല്ലാഹു പറയാണ് അല്ലാഹുവാണ് മുഹമ്മദ് നബിയെ നിങ്ങളെ ശക്തിപ്പെടുത്തിയത്, ബിനസ്രിഹി അവന്റെ സഹായം കൊണ്ടും, വബിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ കൊണ്ടും. റാസി ഇതിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറയാണ്, ഫയും ഖീല ലമ്മാ കാന ഹുവ അല്ലദീ അയ്യദക ബിനസ്രിഹി ഫയ ഹാജതി മഅ നസ്രിഹി ഇലൽ മുഅ്മിനീൻ ഹത്താ ഖാല വബിൽ മുഅ്മിനീൻ, അല്ലാഹു അവന്റെ സഹായം കൊണ്ട് അവൻ നിന്നെ ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞാ പോരെ, പിന്നെന്തിനാ മുഅ്മിനീങ്ങളെയും കൂടി കൂട്ടി പറഞ്ഞത്? ഖുൽനാ, നമ്മൾ അതിന് ഇങ്ങനെ മറുപടി കൊടുക്കും, അത്തയീദു ലൈസ ഇല്ലാ മിനല്ലാഹ്, ശക്തിപ്പെടുത്തൽ അത് അല്ലാഹുവിങ്കിൽ നിന്നല്ലാതെ ഉണ്ടാവുകയില്ല. ലാക്കിന്നഹു അലാ ഖിസ്മൈനി, പക്ഷേ അല്ലാഹുവിങ്കിൽ നിന്നുള്ള സഹായം ശക്തിപ്പെടുത്തൽ അത് രണ്ട് രൂപത്തിലാണ്. അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിതത്തിൻ അസ്ബാബി മഅലൂമത്തിൻ മുഅതാദ, മനുഷ്യർക്ക് പരിചയമുള്ള സാധാരണയായി അറിയപ്പെട്ട കാര്യകാരണ ബന്ധങ്ങളുടെ മാധ്യസ്ഥം കൂടാതെ ലഭിക്കുന്ന സഹായം. അതോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായം. വസ്താനി, രണ്ടാമത്തേത്, മാ യഹ്സുൽ ബിവാസിതത്തി അസ്ബാബി മഅലൂമത്തി മുഅതാദ, മനുഷ്യർക്ക് പരിചയമുള്ളതും മനുഷ്യർക്കിടയിൽ അറിയപ്പെട്ടതുമായ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സഹായം. ഫൽ അവ്വലു ഹുവൽ മുറാദു മിൻ ഖൗലിക് അയ്യദക ബിനസ്രിഹി, അല്ലാഹു അവന്റെ സഹായം കൊണ്ട് നിന്നെ ശക്തിപ്പെടുത്തി എന്ന വാക്കിന്റെ ഉദ്ദേശം ഒന്നാമത് പറഞ്ഞതാണ്. വസ്താനി, രണ്ടാമത് പറഞ്ഞ കാര്യകാരണ ബന്ധത്തിന് അടിസ്ഥാനത്തിലുള്ള സഹായമാണ്. ഔൽ മുറാദു മിൻ ഖൗലിഹി വബിൽ മുഅ്മിനീൻ,
കണ്ടോ വളരെ വ്യക്തമായിട്ട്. അപ്പൊ രണ്ടു തരം സഹായമുണ്ട്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള സഹായവുമുണ്ട്, കാര്യകാരണ ബന്ധത്തിനകത്തുള്ള സഹായവുമുണ്ട്. അപ്പൊ രണ്ടു തരം ചോദ്യങ്ങളുമുണ്ട്. കണ്ടോ, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, കാര്യകാരണ ബന്ധത്തിനകത്തുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞങ്ങള് ഒസങ്കടി സംവാദത്തിൽ വെച്ച് ചോദിച്ചത്, അള്ളാഹുവിനോട് ചോദിക്കും.